എല്ലാവരും എൻ്റെ കുടവേർ കണ്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ കുടവേർ വെച്ചിട്ടാണോ നിങ്ങൾ ഈ ആൾക്കാരെ ഇങ്ങനെ ബോധവൽക്കരണം ചെയ്യുന്നത്? ആദ്യം നിങ്ങളെ കുടവേർ കുറച്ച് വാ എന്ന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അതിനിടയിൽ ഒരു സുന്ദരമായൊരു ചോദ്യം ചോദിച്ചു എന്നെ. 15 വർഷം മുമ്പ് കഴിഞ്ഞ ഒരാൾ ചോദിക്കുക, അല്ല ഡോക്ടറെ നിങ്ങൾ ഒതായി നിന്നെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതെങ്ങനെ ഇങ്ങനെ കുറച്ചു? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, 106 കിലോയിൽ നിന്ന് 73 എത്തിച്ച ഞാൻ, പിന്നെ അത് കൂടിയിട്ട് 80 എത്തിയെങ്കിലും ആ കുറക്കാൻ ഞാൻ ഉപയോഗിച്ചൊരു ദൗത്യം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ ഒരുപാട് ജിമ്മിലൊക്കെ ചേർന്നിട്ടൊന്നും കിട്ടാത്ത റിസൾട്ട് എനിക്ക് തന്ന കുറച്ച് എക്സസൈസ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, ബീച്ച് ബോഡിയുടെ എക്സസൈസ് പ്രോഗ്രാമുകൾ. പിന്നീട് എനിക്ക് ആ ഫയലുകൾ പലപ്പോഴായിട്ട് മറ്റ് പല പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് അതിനിടെ നല്ല മിസ്സായി പോയിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്തിന് ഞാൻ പണ്ട് ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് കൊടുത്തായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, വീഡിയോസ് എനിക്ക് നമ്മൾ അവരും അത് കുറച്ചു, എൻ്റെ കൂടെയുള്ള എല്ലാവരും അത് വെച്ച് കുറച്ചു. ആ വീഡിയോ പ്രോഗ്രാം ടെലിഗ്രാമിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നോക്കി നിന്നില്ല, കുറേ നാളെ ഞാൻ അന്വേഷിച്ചിരിക്കുകയല്ലേ, ഇന്ന് തൊട്ട് ഡൗൺലോഡ് ചെയ്തു. ആ പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയ പ്രോഗ്രാം തന്നിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ചപ്പോൾ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഡോക്ടറെ നിങ്ങൾക്കൊരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തൂടെ? ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂൾ അത്രയും ടൈറ്റാണ്. ഇന്നലെ ഞാൻ ഇപ്പം ഡ്യൂട്ടിയിലാണ്, എനിക്ക് 5 ദിവസം നൈറ്റ് ഡ്യൂട്ടി ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഹോസ്പിറ്റലുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ മിക്ക പ്രോഗ്രാമുകളും വരുന്നത്. ഓക്കെ, എല്ലാ പരിപാടികളും എനിക്ക് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഞാനിതാ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ആവിഷ്കരിച്ചിട്ടാണ്, അവിടെ പ്രൊജക്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന്. അതൊക്കെയാണല്ലോ ലൈഫിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് മോട്ടിവേഷൻ കിട്ടേണ്ട കാര്യങ്ങളല്ലേ. ഞാൻ വെറുതെ പറയുന്നതല്ല. പിന്നെ ചിലർക്ക് ഒരു ധാരണ ഉണ്ട്, നിങ്ങൾ എന്തിനാ ഈ ബിസിനസ് വീഡിയോ ഒക്കെ ഇടുന്നത്? ഞാൻ പറഞ്ഞത് എൻ്റെ വ്ലോഗാണ്, പ്രൊഫഷണൽ പേജ് അല്ല, പ്രൊഫഷണൽ പേജ് അല്ല. ഇപ്പോൾ ഓർക്കണം, എൻ്റെ ഡേ ടു ഡേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ. പിന്നെ എൻ്റെ അടുത്തുള്ള ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കാരണം എൻ്റെ അടുത്ത് ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഈ ഗാഡ്ജറ്റ്സ് ഞാൻ യൂട്ടിലൈസ് ചെയ്തതിൽ അത് മൂലക്ക് കിടക്കും, അത് പാടില്ല. അതിനൊക്കെ അത് ഇപ്പം നിങ്ങളിതിൽ അപ്പം ഏതൊരു എക്സസൈസിലും ആദ്യം വേണ്ടി നമ്മളതിന് ഫിറ്റാണോ എന്ന് നോക്കണം. അപ്പോൾ ഇന്ന് ഫിറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേ പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം എന്ത് ഫിറ്റ്നസ് പ്രോഗ്രാമാണെങ്കിലും അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പ് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മളിന്ന് ആ വാമപ്പ് എക്സസൈസിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ.